നിമിഷവും തകർന്നു വീഴാവുന്ന നിലയിൽ കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ അന്വേഷണ കൗണ്ടറിന് സമീപത്തെ മേൽക്കൂര തകർന്നു വീണിരുന്നു ടെർമിനലിന് ബലക്ഷയമുണ്ടെന്നും അപകടാവസ്ഥയിലാണെന്നും മദ്രാസ് ഐ ഐ ടി റിപ്പോർട്ട് ഉണ്ടായിട്ടും അധികൃതർ നടപടി സ്വീകരിച്ചില്ല പൊളിഞ്ഞു വീണു തുടങ്ങിയത് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ അന്വേഷണ കൌണ്ടറിനടുത്തായി മേൽക്കൂര തകർന്നു വീണു യാത്രക്കാർ കൂടി നിൽക്കുന്ന സ്ഥലത്തായിരുന്നു ചോർച്ച തടയാനായി ഉപയോഗിച്ച ജിപ്സം മേൽക്കൂര നിലം പതിച്ചത് രാത്രി സമയമായതിനാൽ യാത്രക്കാർ കുറവായിരുന്നു അതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് വേനൽ മഴയിൽ തന്നെ പലയിടങ്ങളിൽ ചോർന്നൊളിക്കുമ്പോഴും അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നാണ് ആക്ഷേപം ഡിപ്പോ ഓഫീസ് കെട്ടിടമടക്കം ചോർന്നൊളിക്കുകയാണ് ശുചിമുറികളടക്കം ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലും തൂണുകൾക്ക് ബലക്ഷയമുണ്ടെന്ന് എൻ ഐ ടി പരിശോധനയിൽ കണ്ടെത്തിയിട്ടും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല വേനൽമഴ കനക്കുകയും കാലവർഷം അടുത്തെത്തുകയും ചെയ്ത സാഹചര്യത്തിൽ ആശങ്കയിലാണ് യാത്രക്കാരും ജീവനക്കാരും അറുപത്തിയേഴ് കോടി രൂപ മുതൽ മുടക്കിയാണ് കെ ടി എഫ് സി ടെർമിനൽ നിർമ്മിച്ചത് വ്യാപാര സമുച്ചയങ്ങൾക്ക് പ്രാധാന്യം നൽകിയാണ് നിർമ്മാണം എന്ന് നേരത്തെ ആക്ഷേപമുണ്ടായിരുന്നു ചോർച്ചയും വലക്ഷയും കൂടുതൽ പ്രകടമാകുന്ന സാഹചര്യത്തിൽ അധികൃതരുടെ അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ജനം കോഴിക്കോട്